ഹലോ, വെൽക്കം ടു ഇന്നൂസ് കുക്കിംഗ്. എല്ലാവർക്കും ഇന്നൂസ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ എട്ടാമത്തെ നോമ്പിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകാന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ എട്ടാമത്തെ നോമ്പ് ഞാൻ എൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ തുറക്കുന്നത്. അപ്പോൾ രണ്ട് ദിവസം മുന്നേ ഞാൻ എൻ്റെ വീട്ടിലേക്ക് തുറക്കാനൊക്കെ പോയിനി. അപ്പോൾ ഇന്ന് ഉമ്മാൻ്റെ ഉമ്മ വീട്ടിൽ വന്നിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഉമ്മാൻ്റെ വകയാണ് കേട്ടോ നോമ്പ് തുറക്കുന്നത്. അപ്പോൾ വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞേനി. അപ്പോൾ ഞാനും മക്കളൊക്കെ രാവിലെ തന്നെ കുളിച്ചൊരുങ്ങിയിട്ട് 10 മണിയൊക്കെ ആയപ്പോത്തിന് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം ഒരു ഓട്ടോയിലാണ് കേട്ടോ പോണത്. അപ്പം പകുതി വൈക്കുന്ന താത്താനും കുട്ടികളും എടുക്കാനുണ്ട്. അപ്പോൾ ഓലും കൂടി എടുത്തിട്ടാണ് കേട്ടോ കുടിയേക്ക് പോണത്. അപ്പോൾ അതാ അവിടെ എത്തിക്കണ്. അപ്പോൾ ഓലും കൂടി ഓട്ടോയിൽ കയറ്റിയിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ കുടിയേക്ക് പോകുന്നത് കേട്ടോ. അപ്പം ഞാൻ കുടിയിൽ എത്തിയിട്ടില്ല, കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. അങ്ങനെ ഞങ്ങൾ കുടിയിലൊക്കെ എത്തിയിട്ട് പിന്നെ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞിട്ടൊരു 2:30-3 മണി സമയത്ത് ഞാൻ എനിക്ക് കുറച്ച് ബാങ്കിലൊന്ന് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആങ്ങളുടെ കൂടെ ബാങ്കൊക്കെ വന്നതാണ് കേട്ടോ. അപ്പോൾ ഓൻ ഇന്നെ അവിടെ ഇറക്കിയിട്ട് പിന്നെ അങ്ങടേക്ക് പോയിക്കണ് കുറച്ച് സാധനമൊക്കെ വാങ്ങാനായിട്ട്. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കുട്ടീൻ്റെ സ്കോളർഷിപ്പൊക്കെ വന്നിക്കണ്. അപ്പോൾ അതിൻ്റെ പൈസയൊക്കെ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പം അവിടെ ഇപ്പം കൊറോണ കാലമായതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കണമല്ലോ, ഓരോരുത്തരായിട്ടല്ലേ വിളിക്കുള്ളൂ. അപ്പോൾ അത് കരുതിയിട്ട് അവിടെ അതിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ അങ്ങാടീൻ്റെ തൊട്ട് തന്നെയാണ് നമ്മളെ കൂടി. അപ്പോൾ നടന്ന് പോരല്ല ദൂരം തന്നെയുള്ളൂ. അപ്പോൾ ഓന് അങ്ങാടിക്ക് പോകുന്നപ്പോൾ ഓൻ്റെ ഇപ്പം പോകുന്നതാണ് കേട്ടോ. അപ്പോൾ അതാ കുറച്ച് നേരമൊക്കെ അവിടെ നിന്നാണ്ട് പിന്നെ നമ്മളെ നമ്പറൊക്കെ ആയപ്പോൾ പിന്നെ കയറിങ്ങാണ്ട് അതൊക്കെ ഒന്ന് ശരിയാക്കിങ്ങാണ്ട് പൈസയൊക്കെ എടുത്തങ്ങാണ്ട് പിന്നെ അവിടുന്ന് പോകുന്നു കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 3-3.5 മണിയൊക്കെ ആയിക്കുന്നു കേട്ടോ അവിടുന്ന് പോകുന്നപ്പം. അങ്ങനെ പിന്നെ ഞാൻ അവിടുന്ന് പോന്നു. പിന്നെ ഞാൻ എൻ്റെ അളിയാക്കാൻ്റെ പീടിയിൽ നിന്ന് കുറച്ച് പാത്രമൊക്കെ വാങ്ങിയിട്ടാണ് കേട്ടോ പോകുന്നത്. ഒരു ചെമ്പട്ടിയൊക്കെ വാങ്ങേണ്ട ആവശ്യം ഉണ്ടായിനി. അപ്പോൾ അതൊക്കെ വാങ്ങിക്കാണ്ട് കുടിയേക്ക് നടന്ന് പോരുകയാണ് കേട്ടോ. അപ്പം പിന്നെ പോന്നപ്പോൾ പിന്നെ ഞാൻ ആങ്ങളുടെ ഒന്നും വിളിച്ചില്ല. നമുക്ക് നടന്ന് പോരല്ലോ ദൂരം അല്ലേ ഉള്ളൂ. എത്തിയിട്ട് പിന്നെ ഞാനുണ്ട് ഓനെ വിളിച്ചാനൊന്നും നിന്നില്ല. അങ്ങനെ നടന്ന് പോന്നു. അപ്പോൾ അതാണ് കേട്ടോ കുടിയേക്ക് പോണ വഴിയാണ് കേട്ടോ അത്. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് 100 രൂപേൻ്റെ ഓട്ടോറിക്ഷൻ്റെ ആ ഒരു ദൂരമുള്ളൂ എൻ്റെ കുടിയേക്ക് കേട്ടോ, നമ്മളെ കെട്ടിച്ചോർത്തുനിന്ന്. അപ്പോൾ കുട്ടികളൊക്കെ കാത്തു നിൽക്കാറ് കേട്ടോ. അപ്പോൾ നമ്മളൊക്കെ പോയി വന്നാൽ നമ്മളെ കുട്ടികൾ പിന്നെ നമ്മളെ അടുത്തേക്ക് വണ്ടി വരുമല്ലോ, എന്തെങ്കിലുമൊക്കെ കൊണ്ടിരുന്നില്ല ഒരു പ്രതീക്ഷയിലാണല്ലോ നമ്മളടുത്തേക്ക് വരിക. അപ്പോൾ ഞാനിപ്പോൾ നോൽപ്പൊക്കെ ആയതുകൊണ്ട് തന്നെ ഒന്നും വാങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ കൂടി തന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കണതുകൊണ്ട് തന്നെ പിന്നെ ഒന്നും പ്രത്യേകിച്ച് വാങ്ങേണ്ട ആവശ്യം വന്നിട്ടില്ല. അപ്പോൾ ഇതാണ് എൻ്റെ കൂടി. അപ്പോൾ പോന്നപ്പം രാവിലെ വന്നപ്പോൾ നിങ്ങൾക്ക് കാട്ടിത്തരാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഇതാണ് എൻ്റെ കൂടി. അപ്പോൾ ഞാൻ വന്നപ്പോൾ മക്കളൊക്കെ വണ്ടി എടുത്തേക്ക് വന്നിക്കണം കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ അടുക്കളയിലേക്ക് എത്തിയപ്പം ഇവിടെ ഭയങ്കര വൈകുന്നേരത്തെ പരിപാടിയിലൊക്കെ എല്ലാവരും ഇറങ്ങിയിക്കുന്നു കേട്ടോ. അപ്പോൾ അവിടെ താത്ത ഒരു വീഡിയോ ഷൂട്ട് ചെയ്യണമുണ്ട്. ആങ്ങളിവിടെ സമോസക്കിലെ മസാലയൊക്കെ റെഡിയാക്കുന്നുണ്ട്. പിന്നെ ഇമ്മ പത്തിരി കുഴക്കണുണ്ട്. ഇമ്മമ്മ ജ്യൂസ് അടിക്കാതെ മാങ്ങയൊക്കെ ഒന്ന് ചെത്തി നന്നാക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഓരോ പണിയിലായിട്ട് ഭയങ്കര തിരക്കിലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നോൻപ് തുറക്കാനായിട്ട് പത്തിരിയും പൂരിയും അതുപോലെ തന്നെ പിന്നെ ഇറച്ചിക്കറിയും പിന്നെ പൊരികളും ജ്യൂസും തരിയൊക്കെ ആയിട്ട് ഉണ്ടാക്കുന്നത്. ചോറ് ഐറ്റംസ് ഒന്നും ആർക്കും വേണ്ടാറങ്ങാണ്ട് ഇപ്പം ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ മാപ്പിളൊക്കെ വൈകുന്നേരം വരുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ എല്ലാവരും ഇപ്പോൾ ഒന്ന് വർത്തമാനം കൂട്ടൊക്കെ പറഞ്ഞിരിക്കാമല്ലോ എന്ന് കരുതിങ്ങാണ്ട് രാവിലെ പോകുന്നതേനി. അപ്പോൾ അവിടെ എല്ലാവരും നല്ല പണിയിലാണ് കേട്ടോ. എല്ലാവരും ആ സമയമൊക്കെ ആകുമ്പോഴത്തേനൊക്കെ റെഡിയാക്കാമെന്ന് പറഞ്ഞങ്ങാണ്ട് നേരത്തെ തന്നെ ബാങ്കൊക്കെ കൊടുക്കുന്നതിന് മുന്നേ തന്നെ പണിക്ക് ഒരുങ്ങിയിരിക്കണം. അപ്പോൾ ഞാനും ഡ്രസ്സൊക്കെ മാറിയിട്ട് പിന്നെ ഞാനും മാങ്ങയൊക്കെ ഒന്ന് ചെത്താനായിട്ടിരുന്നു കേട്ടോ. ജ്യൂസ് അടിക്കാതെ മാങ്ങയൊക്കെ ഒന്ന് ഇനിയിപ്പോൾ വൈകുന്നേരം കാറ്റുമായി കഴിഞ്ഞാണ്ട് കറണ്ടൊക്കെ പോയാൽ ഇടങ്ങാറ അവിടെയെന്ന് കെട്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെത്തി നന്നാക്കി എടുക്കുകയാണ്. ഇവിടെ താത്ത നമ്മളെ പപ്പട പൂരിക്കില്ല മാവൊക്കെ ഒന്ന് കുഴച്ച് റെഡിയാക്കി വെക്കുകയാണ്. സമോസക്കിലെ മാവൊക്കെ അവിടെ റെഡി ആയിക്കണേ. പിന്നെ ഇന്ന് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട പാൽവായക്കി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ദാ ഇമ്മ തരി ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഓരോ സാധനങ്ങളായിട്ട് ഉണ്ടാക്കി റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കുടിയേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ കാര്യമായിട്ടുള്ള പണിയൊന്നും എടുക്കുമല്ലോ കേട്ടോ. ഇമ്മയും താത്തയ്ക്ക് തന്നെ കേട്ടോ കാര്യമായിട്ടുള്ള ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ഓരന്നെയാണ് നോക്കൽ. അപ്പോൾ ദാ ഇമ്മമ്മ പത്തിരിയൊക്കെ അവിടെ ഇരുന്നാണ്ട് ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ
നമ്മുടെ താത്തത പാൽവായക്ക ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് ഈ ഒരു പാൽവായക്ക, നമുക്കൊരു കപ്പ് പാൽവായക്കൊക്കെ തിന്നാൽ തന്നെ വയറൊക്കെ ഫുള്ളാവും. അത് കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ താലിയമ്മോള് പോയി കണ്ടൊന്ന് ഷൂട്ട് ചെയ്താണ്. അതൊക്കെ വീടിൻ്റെ മുറ്റത്തുള്ള ചെടികളും കാര്യങ്ങളൊക്കെ ഓളനെയാണ് ഷൂട്ട് ചെയ്തതാണ്. ഇവിടെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ മക്കള് പിന്നെ നമ്മളെ കൺട്രോളിലൊന്നും ഉണ്ടാവില്ല കേട്ടോ. എല്ലാ കാര്യങ്ങളും ഇമ്മി ഇപ്പം തന്നെയാണ് കേട്ടോ ചെയ്യല്. ഓല കാര്യങ്ങളാണെങ്കിലും ഒക്കെ ഓല തന്നെയാണ് നോക്കല് കേട്ടോ. നമുക്കൊന്നും അതിനൊന്നും ഇടപെടേണ്ട ആവശ്യം വരില്ല. കുട്ടികളെ നോക്കേണ്ട ആവശ്യമൊന്നും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതാ ഓളെടുത്ത വീടാണ് കേട്ടോ. അപ്പം അതിൻ്റെ കവുങ്കുംതോട്ടവും ചെടികളൊക്കെ ഓള് വീഡിയോ എടുത്തേക്കണ്, ഓളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ വീഡിയോ എടുത്തേക്കണ് കേട്ടോ. അപ്പോൾ ഇതാക്കണേ നമ്മളെ പാൽവായ്ക്ക ഇവിടെ റെഡി ആക്കിയിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി പാൽവായ്ക്കായിരുന്നു, നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇൻഷാല്ലാ നമ്മളെ ചാനലിൽ നമുക്ക് ഇനി ഒരു റെസിപ്പി ഞാനിടണ്ട്. അപ്പോൾ ഇവിടെ ദാ ഇമ്മമ്മ പത്തിരക്ക് ചുട്ടും കൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ ആയിട്ട് റെഡി ആക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ പാങ്കൊക്കെ കൊടുക്കാനാകുമ്പോഴത്തേനും ഒക്കെ റെഡി ആക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ തിരക്ക് കൂട്ടേണ്ട ആവശ്യം വരില്ല. ആ സമയമാകുമ്പോഴത്തേന് അത് കരുതിയിട്ടാണ് ടോല് നേരത്തെ തന്നെ പണിക്കൊരുങ്ങിക്കണേ. അങ്ങനെ ഇപ്പോൾ ഇതാ ഏകദേശം നമ്മളെ തുറക്കാനുള്ള സാധനമൊക്കെ റെഡി ആയി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ബാങ്കൊക്കെ കൊടുക്കാൻ സമയമായിട്ടോ ഒരു സമയമായപ്പോഴത്തേന്. അപ്പം സാധനങ്ങളൊക്കെ എടുത്തുങ്ങാണ്ടൊക്കെ ഒന്ന് ടേബിളിൽ സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതാ നമ്മളെ പാൽവായ്ക്ക് ഇതുപോലെ ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. തരിയും ജ്യൂസൊക്കെ ഒക്കെ റെഡി ആക്കിയിരിക്കുന്നു കേട്ടോ. മുളക് ബജിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ആങ്ങളെടുത്തുങ്ങാണ്ടൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഇതാ ഈ സമയമൊക്കെ ആയപ്പോഴത്തേന് അളിയാക്കിയും കുഞ്ഞുട്ടിയൊക്കെ വന്നേക്കണ്. അപ്പോൾ ബാങ്ക് കൊടുക്കാനായി. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇനി ഒരുമിച്ചിരുന്നാണ്ട് നോമ്പൊക്കെ ഒന്ന് തുറക്കാനായിട്ട് ബാങ്ക് കൊടുക്കാനുള്ള ആ ഒരു വെയ്റ്റിങ്ങിലാണ് കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ പിന്നെ തിരക്ക് കൂട്ടിങ്ങാണ്ടിരിക്കുകയാണ്. ലിയമോൾ അവിടെ ജനാലിൻ്റെ അവിടെ കയറി നിന്നുകൊണ്ട് ബാങ്ക് കൊടുക്കണ്ടോന്ന് ചെവിയൊക്കെ കൂർപ്പിച്ചുങ്ങാണ്ട് അവിടെ ഇരുന്നുങ്ങാണ്ട് അതൊക്കെ നോക്കണുണ്ട് കേട്ടോ. അപ്പോൾ മാഷാല്ലാ. അപ്പോൾ നമ്മളെ എട്ടാമത്തെ നോൽപ്പും അങ്ങനെ റാഹത്തായിട്ട് ഇതാ ഞങ്ങൾ തുറക്കുകയാണ്. എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണല്ലേ. നമുക്ക് ബാങ്ക് കൊടുത്തങ്ങാണ്ട് തുറക്കുമ്പം എല്ലാവരും ഉണ്ടാകുമ്പോൾ ഒരു നമ്മളെ വീട്ടിലെത്തുമ്പോൾ പ്രത്യേക ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ നമുക്ക്. അതെല്ലാവർക്കും ഒരേ മാർക്ക് തന്നെ ഇക്കാറ്. നമ്മളെ കുടിയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തന്നെ അല്ലാതെയാവും. അങ്ങനെ അൽഹംദുലില്ലാ റാഹത്തായിട്ട് നോൽമ്പൊക്കെ തുറന്നു. പിന്നെ കുഞ്ഞുട്ടിക്ക് പോകാൻ തിരക്കായത് കൊണ്ട് തന്നെ ചായയൊക്കെ കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇന്നുട്ടി അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ചായ അടിച്ചതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാല്ലാ വീണ്ടും കാണാം.